രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപൊലിത്ത നേരിടുന്നത് കൊടിയ പീഡനമെന്ന് ഡ്രൈവർ എ ബി എബ്രഹാം. കിടത്തിയിരിക്കുന്നത് ആശുപത്രിയുടെ ഇരുട്ടുമുറിയിലാണ്. വേണ്ട പരിചരണം നൽകുന്നില്ല. മാർത്തോമാ സഭാ അധ്യക്ഷന് എ ബി എബ്രഹാം നൽകിയ കത്തിലാണ് ഗുരുതരമായ ഈ വെളിപ്പെടുത്തൽ. കുമ്പനാട് സഭയുടെ നിയന്ത്രണത്തിലുള്ള ഫെലോഷിപ്പ് ആശുപത്രിയിലാണ് ക്രിസോസ്റ്റം വലിയ മെത്രോപൊലിത്ത ഇപ്പോഴുള്ളത്. കഴിഞ്ഞ 14 വർഷമായി ക്രിസോസ്റ്റം വലിയ മെത്രോപൊലിത്തയുടെ സന്തത സഹചാരിയായിരുന്ന എബിയാണ് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച ക്രിസോസ്റ്റം വലിയ മെത്രോപൊലിത്തയ്ക്ക് കൃത്യമായ പരിചരണം ലഭിക്കുന്നില്ലെന്നും ആഹാരം പോലും നൽകുന്നില്ലെന്നുമാണ് എബി സഭയ്ക്ക് നൽകിയിരിക്കുന്ന കത്തിൽ പറയുന്നത്. ക്രിസോസ്റ്റം വലിയ തിരുമേനിയെ കുളിപ്പിക്കാറില്ലെന്നും ആരെങ്കിലും കാണാൻ വന്നാൽ പൗഡറും സ്പ്രേയും പൂശി പുതിയ പുതപ്പുകൾ വിരിക്കുക മാത്രമാണ് ചെയ്യാറുള്ളതെന്നും എബി പറയുന്നു. കാറ്റും വെളിച്ചവും കയറാതെ അടച്ചുപൂട്ടിയ മുറിയിലാണ് നിലവിൽ തിരുമേനി ഉള്ളത്. മൃതശരീരങ്ങളും ആശുപത്രിയിൽ നിന്ന് കഴുകാനുള്ള തുണികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതുമായ ആംബുലൻസിലാണ് തിരുമേനിക്കുള്ള ആഹാരം കൊണ്ടുവരുന്നതെന്നും എബി ജോസഫ് മർത്തോമ മെത്രോപൊലിത്തയ്ക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 14 വർഷം ക്രിസോസ്റ്റം വലിയ മെത്രോപൊലിത്തയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന എബിയെ കഴിഞ്ഞ ദിവസം സഭ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. എബി കത്തിൽ പറയുന്നത് യാഥാർത്ഥ്യമെങ്കിൽ ലോകം മുഴുവൻ ആദരിക്കുന്ന ക്രിസോസ്റ്റം വലിയ മെത്രോപൊലിത്ത തന്റെ അവസാന നാളുകളിൽ നേരിടുന്നത് കൊടിയ പീഡനങ്ങൾ തന്നെയാണ്. ജനം പത്തനംതിട്ട.